ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ നമ്മളെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് വന്നിട്ട് ലാസ്റ്റ് ഇട്ട വീഡിയോ കേട്ട് നമ്മൾ വേറെ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വന്ന വഴിക്ക് കുറച്ച് തിരുവല്ലയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് എന്താ പറയുക ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പാലം എത്തുന്നതിന് മുന്നേ അത് ഫുള്ള് ഛർദ്ദിച്ച് ഫുള്ളും ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം വീഡിയോ എടുക്കണം, പുതിയ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇനി ഭയങ്കരമായിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്തല്ലേ ഇരുന്നപ്പോഴാണ് നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ഇത്രയും നാളും അതിങ്ങനെ കാത്തിരുന്നതാ. കാരണം എന്താ നമ്മൾ ആദ്യം പുറത്തു വെച്ച് വീഡിയോ എടുക്കുന്നത്, അപ്പൊ അവിടെ ഒരു വീട് പണി, ഇവിടെ ഒരു പെയിന്റ് അടി, എല്ലായിട്ടും ഫുള്ള് സൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ അപ്ഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആയപ്പോ ഇങ്ങനെയായിരുന്നു. അപ്പൊ പ്രതീക്ഷിക്കാണ്ട് ഡി ഐ സിന്ന് കോൾ വന്നു. ഡി ഐ സി എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യ സർജറിയുടെ, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഡിസംബർ ഒക്കെ ആകുമ്പോൾ ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ അന്നേരം സ്റ്റേറ്റ് അപ്രൂവൽ കിട്ടിയില്ല എന്ന് ഇവര് പറയുന്നുണ്ട്. അപ്പൊ ഏട്ടാ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്തായാലും ചോദിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് അവര് വിളിക്കും ഉടനെ തന്നെ പോണം. നമ്മള് മാക്സിമം എന്താ അവര് വിളിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു 19-ാം തീയതി അഡ്മിറ്റ് ആവണമെന്ന്. ഇനി 19-ാം തീയതി വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കൂടെ ഉള്ളൂ. 19-ാം തീയതി രാവിലെ 9 അഡ്മിറ്റ് ആക്കണം, 20-ാം തീയതി സർജറി ചെയ്യണമെന്നാണ് അവര് പറഞ്ഞത്. അത് കേട്ടപ്പം തന്നെ എല്ലാവരും ഞങ്ങൾ ഫസ്റ്റ് തന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് പിണങ്ങി വഴക്കിട്ടിരിക്കുവായിരുന്നു. വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് അച്ഛനും അമ്മയും അവനും ഈ മുറിയിലുണ്ടായിരുന്നു കളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു. കാരണം അന്നേരം എല്ലാവരും ഉച്ചയ്ക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല, നമുക്ക് ഒരു മാസമൊക്കെ അവധി ഒരു മാസമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് ഉടനെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ചങ്കിടിപ്പ്. ആണിപ്പോ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് ഒരു അസുഖത്തിന്റെ ഒന്നും കാണിക്കുന്നുമില്ല. എല്ലാം ഭയങ്കര സന്തോഷമായിട്ടിരുന്നിട്ട് പെട്ടെന്ന് സർജറി എന്ന് പറഞ്ഞപ്പോ നമ്മളത് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ കാര്യങ്ങൾ നേരത്തെ വിട്ടിട്ട് അറിയാവുന്നവർക്കറിയാം രണ്ട് സർജറിയും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പിന്നെ കുറെ പേര് വിചാരിച്ചിരിപ്പുണ്ട് നമ്മൾ ലാസ്റ്റ് ആദ്യക്ക് കൂടുതലായിട്ട് വെന്റിലേറ്ററിലായപ്പം സർജറിക്ക് വേണ്ടിയിട്ടാണോ അഡ്മിറ്റ് ആക്കി അങ്ങനെ സർജറി കഴിഞ്ഞു. സർജറി ചോറുണ്ട വീഡിയോ നമ്മൾ ഇട്ടപ്പോ സർജറി കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്തോ ദൈവഭയം കൊണ്ട് നമ്മൾ ചോറൂണെല്ലാം നടത്തി ഇവിടെ വന്നതിന് ശേഷം അന്ന് അല്ലേ അതിന്റെ പിറ്റേ ദിവസമാണ് നമുക്ക് അപ്രൂവല് കാര്യങ്ങൾ കിട്ടിയത്. അപ്പൊ 19-ാം തീയതി എന്തായാലും നമ്മൾ 9-ാം തീയതി അഡ്മിറ്റ് ആവണം. 20-ാം തീയതി ചെയ്യാന്നാണ് അവർ പറഞ്ഞത്. 20-ാം തീയതിയാണ്, പക്ഷെ എപ്പോഴാ സമയവും കാര്യങ്ങളൊക്കെ ഇനി അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പം എല്ലാം വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ദിവസമായിട്ട് അവന് കുറച്ചൊരു വയ്യായി കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും കൂടെ പേടിയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അവൻ പെർഫെക്ട്ലി ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരത് ചെയ്യാം, പിന്നെ ലാഗ് ആവും. പക്ഷെ കുഴപ്പമില്ലാണ്ടിരിയൊക്കെ കാണുമ്പോഴത്തേക്കും നിലവിൽ അവര് പറഞ്ഞേക്കുന്ന സർജറി കഴിഞ്ഞ ഏകദേശം ഒരു 2-3 ആഴ്ച എന്നാലും അവിടെ കിടക്കേണ്ട വരുമെന്നാണ് കൂടുതലായിട്ട് അവിടെ നമുക്ക് പെട്ടെന്ന് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് സൗണ്ട് നമ്മളിപ്പോ വീട് ചെയ്തത്. കൊറേ പേര് ചോദിച്ചു അതിനുശേഷം വീട്ടിൽ നിന്ന് ബാക്കി വീഡിയോസ് ഇടുന്നില്ലേ, നമ്മൾ വീട്ടിലെ വീഡിയോസ് നമ്മൾ അത്രേ ഉള്ളു കേട്ടോ. അതുകൂടെ അതുകൂടെ പറയാം, നമ്മള് തിരിച്ചിവിടെ വന്നു. ഇനി സർജറിയൊക്കെ കഴിഞ്ഞ് ആദ്യയുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വേണം തിരിച്ച് അങ്ങോട്ട് നാട്ടിലോട്ട് പോവാൻ. പറ്റും, അവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് അവൻ ഓക്കെ ആണ് മാറ്റുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓക്കെ ആണ്. നമുക്കൊന്നും നോക്കാനില്ല, നമ്മള് പഴയ പോലെ ആക്റ്റീവായി ഹാപ്പിയായി. ഒരു 8 മാസം മുന്നേ ഞങ്ങള് തുടങ്ങിയ യാത്രയുടെ മെയിൻ ഒരു വാതുക്കല് വന്ന് നിക്ക. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവന് ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ വർഷവും ചെക്കപ്പിന് കൊണ്ടുപോയി ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പം പിന്നെയും കുറെ പേര് ചോദിക്കേണ്ട എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട്. പിന്നെ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോൾ അല്ലേ അത് വലുതാവുമ്പം മാറില്ലേ എന്ന്. പക്ഷെ ആ അങ്ങനെ മാറുന്ന സിറ്റുവേഷൻ അല്ല, ചെറിയ ഹോൾ ആണെങ്കിൽ അതൊക്കെ മാറും, വളരുന്നതനുസരിച്ച് വലുതായി മാറും. പക്ഷെ ഇത് സർജറി ചെയ്താലേ മാറുള്ളൂ. ഒന്ന് വാൽവിന്റെ സർജറിയും പിന്നെ ഒന്ന് ഹോളിന്റെ സർജറിയും രണ്ടെണ്ണം ഒരുമിച്ചാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പിന്നെ ബ്ലഡ് വേണ്ടി വരും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവര് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അന്വേഷിക്കുന്നുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നവര്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഓരോ സിറ്റുവേഷനിൽ കൂടെ അല്ലേ നമ്മൾ ഓരോ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളതല്ല ഫസ്റ്റ് ടൈം ഇത് അറിഞ്ഞപ്പോ ഉള്ള സിറ്റുവേഷൻ, കാരണം ഇപ്പൊ കുറെ പഠിച്ചു
അവനേക്കാളും മോശം അവസ്ഥയിലുള്ള പാരന്റ്സിനെ അവർക്ക് ഒരുപാട് പരിചയപ്പെടാൻ പേരെ പറ്റി. ഹെൽപ്പ് ചെയ്യാനും പറ്റി. കാരണം അവർക്ക് ഇങ്ങനെ ഈ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ നമ്മളെ ഇപ്പോൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും പറ്റി. നമ്മൾ ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയതുകൊണ്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ്. ഇപ്പൊ ആള് കിടന്ന് ഉറങ്ങുവാണ്. അവൻ ആദ്യം ഒക്കെയാണ്. ഇനി നമുക്ക് ആ 20-ാം തീയതി ഞാൻ സർജറി കഴിഞ്ഞ് പറഞ്ഞില്ലേ, ഡോക്ടർ വന്ന് ഓക്കെ എന്ന് പറയുന്നത് ഒരു പോലെ രണ്ടു ഉള്ളൊരു ദിവസത്തിനുള്ളിൽ ഐസിയുലോട്ട് ഐസിയിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രക്ഷപ്പെട്ടു, നമ്മള് ജയിച്ചു, അത്രേ ഉള്ളൂ. ഇത്ര നാളുള്ള കാത്തിരിപ്പ്. പക്ഷെ വിചാരിക്കണമില്ല കേട്ടോ, ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിന്തിക്കണം കൂടെ. നമ്മള് എന്നുവെച്ചാൽ നമുക്ക് ഒന്നിനോട് ഒരു ഇത് കാണില്ല. കാരണം ഉള്ളിനുള്ളിൽ ടെൻഷൻ കിടക്കില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കും. പക്ഷെ ഉള്ളിൽ ടെൻഷൻ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും പിന്നെ നമ്മള് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ കൂട്ടക്കരച്ചിലായിരുന്നു. പിന്നെ ഇത് അറിഞ്ഞപ്പം എല്ലാരും ഭയങ്കര ഡൗൺ ആയി കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളും കൂടെ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ പോയി കഴിഞ്ഞു പോയി. പോവാ അതേ ഉള്ളൂ. അപ്പൊ എന്തായാലും എന്തായാലും പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ കൂടെ നമ്മൾ എന്തായാലും കാര്യങ്ങൾ ബാക്കി ഒന്നുകൂടെ വിളിച്ച് അന്വേഷിച്ചിട്ട് എന്തായാലും അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യണേ. പിന്നെ കാരണം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഫാമിലിയിലുള്ള പോലെ തന്നെ കുറെ ഫാമിലി നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. പിന്നെ സർജറിയുടെ ആ ഒരു സമയം അവനെ ഐസിയു നിന്ന് മാറ്റിയിട്ടായിരിക്കും നമ്മള് എന്താ സർജറി കഴിഞ്ഞിട്ടായിരിക്കും സർജറി പിന്നെ കഴിഞ്ഞ് അവൻ ഡോക്ടർ ഓക്കെ എന്താ ആയിട്ടായിരിക്കും പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് തരാം വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം. അവൻ ഓക്കെ ആയിട്ട് ഇപ്പം ഭയങ്കര ആക്റ്റീവാണ്. അത് കാണുമ്പോഴാണ് ഒരു വിഷമം. നെയ്മിന് എത്ര ദിവസത്തിനുള്ളിൽ ഇവനിങ്ങനെ ആക്റ്റീവായി കാണാൻ പറ്റും അറിയില്ല. അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം. അത്രേ ഉള്ളൂ.